हलो फ्रेंड्स वीडियो स्वागत ई वीडियो इन या नाम ऑटडोर कुछ कुछ क्यों क्यों पचीन नमक नामेपूम ऑटडोर सणसइडिलो अब रूफ टॉपि मिलो मो प्रश्न कम रस्ट प्रूफ पे अड़े ना कंपनियों ऑटडोर इकोल नाम ऑटडोर कणक्षन वर वयर ना ए सी ते मेन ऐटों कूड़ल करंट करंट चलवा ना ऑटडोर अब कंप्रसर ऑटडोर अद हई आंबियर करंटाइम एपड़ी ऑटडोर अति नॉर्मल ए सी आने इनवेटर ए सी आने कंप्रसर ए सी ऐटों कूड़ा करंट उपकरण अद ऑटडोर कैर चेल अत्यावश्य कम नाम ऑटडोर वर कणक्ष वयर एवश ऑटडोर बोडी ओके मेटल अथवा ऑटडोर वरिद्ध कणक्षन आ सैड भाग ना ब्लास्टिक चल पोटिपो अलग ना सर्वीस मिस्सावे आ कणक्षन वयर मे नामिंग का रीती का पक्षे वेलत प्रश्न ना मालकाल चलो मालकाल दिवस रू दस चूड़े समय ए सी ऑणा नोक രണ്ട് ദിവസം ഓഫ് ചെയ്തിട്ട് നമ്മൾ റിമോട്ടിൽ ഓഫ് ചെയ്യും എന്നിട്ട് സ്റ്റെബിലൈസർ അഥവാ സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ ഓഫ് ആക്കി ഉണ്ടാവില്ല ഈ സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ ചിലപ്പോൾ നമ്മൾ എസിക്ക് ബോർഡിന് കംപ്ലൈന്റ് ആയാൽ ഡയറക്റ്റ് ഔട്ട്ഡോറിലേക്ക് സപ്ലൈ പോയിട്ടുണ്ടാവും നമ്മൾ ജസ്റ്റ് റിമോട്ട് പ്രസ് ചെയ്താൽ അപ്പോൾ തന്നെ സിഗ്നൽ കൊടുക്കാൻ വേണ്ടി സപ്ലൈ റെഡി ആയിട്ട് നിൽക്കും അങ്ങനെ റെഡി ആയിക്കുന്ന നിൽക്കുന്ന സമയത്ത് അതിലേക്ക് കറന്റ് പോയി ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അഥവാ ഈ മഴത്തുള്ളി അഥവാ മഴയുടെ ചാറോ അതിനുള്ളിലേക്ക് വന്നാൽ ഷോർട്ട് സർക്യൂട്ട് ആവും എന്തെങ്കിലും നിർഭാഗ്യവശാൽ നമ്മുടെ ബ്രേക്കർ ട്രിപ്പ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എ സി ഫയർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഫയർ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടത് കാരണം ഇങ്ങനെ ഫയർ ആയാൽ ആദ്യം നമ്മുടെ ഫാൻ മോട്ടർ പോകും പിന്നെ പോകുന്നത് നമ്മുടെ ഇൻവെർട്ടർ എ സി ആണെങ്കിൽ പറയേണ്ട പി സി ബോർഡ് ഉറപ്പായിട്ടും പോകും കാരണം അത് ഫുള്ള് കവർ ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിലായിരിക്കും പിന്നെ പി സി ബോർഡും പ്ലാസ്റ്റിക്കിലായിരിക്കും പിന്നെ നമ്മുടെ കംപ്രസർ കംപ്രസറിന്റെ പിൻ ടോപ്പ് വരുന്നത് എൽ ജി ഒക്കെ മോഡലിനൊക്കെ ടോപ്പിലായിരിക്കും ചില കംപ്രസർ മോഡൽ കൊടുക്കുന്നത് സൈഡിലായിരിക്കും അതിന്റെ പിൻ അഥവാ സി എസ് ആർ എന്ന് പറയുന്നത് കംപ്രസറിന്റെ വൈൻഡിങ് ആണ് കോമൺ സ്റ്റാർട്ടിങ് റണ്ണിങ് ഇതിന്റെ മൂന്ന് പിൻ ഉണ്ടായിരിക്കും ആ പിൻ മെൽറ്റായി പോയാൽ പിന്നെ നമ്മൾ കംപ്രസറെ മാറ്റേണ്ടി വരും അത്ര പെട്ടെന്ന് മെൽറ്റാവില്ല പക്ഷെ എന്തെങ്കിലും കാരണവശാൽ ഫയർ ആയിട്ട് അത് പിന്നെ പോയാൽ നമ്മളെ കംപ്രസറെ മാറ്റേണ്ടി വരും അതിലും നല്ലത് നമ്മൾ ജസ്റ്റ് ഈ കാര്യം മാത്രം കെയർ ചെയ്താൽ മതി അതാ ഈ ഔട്ട്ഡോറിന്റെ സൈഡിലെ കവർ എപ്പോഴും നമ്മൾ നോക്കുക അത് മിസ്സായിട്ടുണ്ടോ ചിലപ്പോൾ അത് പൊട്ടിപ്പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ബ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് നിങ്ങൾ കവർ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ബ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് നിങ്ങൾ മെറ്റലോ ഒരിക്കലും നിങ്ങൾ അലൂമിനിയം ടേപ്പ് പോലത്തെ സാധനങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് ടേപ്പ് ഒക്കെ യൂസ് ചെയ്യുക അലുമിനിയം ടൈപ്പ് ആകുമ്പോൾ അത് കണക്ഷൻ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എ സിയിൽ ഏറ്റവും കൂടുതൽ കറണ്ട് എടുക്കുന്ന ഏരിയയാണ് കംപ്രസറിന്റെ സൈഡ് അത് ഏത് എ സി ആയാലും കാരണം ഒരു വൺ ടൺ എ സി ഒക്കെ നോർമൽ എ സി ആണെങ്കിൽ ആറ് ആംബിയർ എടുക്കും ഇൻവെർട്ടർ എ സി ആണെങ്കിൽ മൂന്ന് നാല് എന്തായാലും ആംബിയർ കൂടുതൽ എടുക്കുന്ന ഏരിയയാണ് നമ്മുടെ ഔട്ട്ഡോർ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കാരണം രണ്ടു മൂന്ന് സ്ഥലത്ത് ഇപ്പോൾ ഫയറായി അവർ മഴ പെയ്തിരുന്നു പക്ഷെ അയൽവീട്ടുകാർ കണ്ട കാരണം അവർ അപ്പൊ തന്നെ വെള്ളം ഒഴിച്ച് അങ്ങനെ ഔട്ട്ഡോർ ഓഫ് ചെയ്യാണ് ചെയ്തത് അതിന് കംപ്രസറൊന്നും നഷ്ടപ്പെട്ടില്ല പക്ഷെ അതിന്റെ ഫാൻ മോട്ടർ പോയി പിന്നെ നമ്മൾ ഫാൻ മോട്ടർ വൈൻഡ് ചെയ്തിട്ടു ഔട്ട്ഡോർ ആയ കാരണം ചിലപ്പോൾ ഇൻ കേസ് നമ്മുടെ ഗ്യാസ് എങ്ങാനും നിർഭാഗ്യവശാൽ നമ്മളെ ഗ്യാസ് ലീക്കായി എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എ സി വരുന്ന ഗ്യാസ് ഫ്ലാമബിൾ ഗ്യാസ് ആണ് അത് ഏത് ഗ്യാസ് ആണെങ്കിലും 22 ആണെങ്കിലും 410 ആണെങ്കിലും ഇപ്പൊ ഇറങ്ങുന്ന 32 ആണെങ്കിലും ഒക്കെ ഫ്ലാമബിൾ ആണ് ഓസോൺ ഫ്രണ്ട്ലി ആണ് എന്നേ ഉള്ളൂ കാരണം ആദ്യമൊക്കെ 22 അതായത് ഈ പഴയ ഗ്യാസാണ് 22 ഇത് 2020 മൊത്തം നിർത്തലാക്കുമെന്നൊക്കെ പറയുന്നു അതൊന്നും നടന്നിട്ടില്ല ഇപ്പോഴും അതേ ഗ്യാസ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് പഴയ എ സികൾക്ക് അതുകൊണ്ട് തന്നെ ഫ്ലാമബിൾ ആണ് ഗ്യാസ് അഥവാ കത്തിപ്പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലുള്ള ഗ്യാസാണ് എ സിയിൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാലും നമുക്ക് വലിയൊരു അപകടം ഉണ്ടാവും അതിലും നല്ലത് നമ്മൾ എപ്പോഴും ഇലക്ട്രിക്കൽ സാധനങ്ങൾ കെയർ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ഇൻഡോറിൽ വരുന്ന ഫാൻ മോട്ടർ ഇൻഡോറിന് വരുന്ന ഫാൻ മോട്ടർ ഇപ്പോൾ ഇൻവെർട്ടർ എ സിക്ക് വരുന്നത് ഡി സി മോട്ടറാണ് നോർമൽ എ സിക്ക് വരുന്നത് എ സി മോട്ടറായിരിക്കും അത് ഓൾട്ടർനേറ്റീവ് കറന്റിന് വർക്ക് ചെയ്യുന്ന മോട്ടർ ആ മോട്ടർ പോയാൽ ഒരിക്കലും നിങ്ങൾ വൈൻഡ് ചെയ്യരുത് കാരണം ആകെ വരുന്നത് അതിന് 1000-1500 ഇടയിലായിരിക്കും അത് ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ നോർമൽ എ സിക്ക് വരുന്ന മോട്ടർ 1000-1500 ബ്രാൻഡായിരിക്കും നേരെ മറിച്ച് ഡി സി മോട്ടോർ സാധാരണയായിട്ട് വൈൻഡ് ചെയ്യാറില്ല കമ്പനി ഡയറക്റ്റ് കൊടുക്കാറാണ് ചെയ്യുന്നത് എ സി മോട്ടോർ നമ്മളൊരു 500-700 രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മളത് വൈൻഡ് ചെയ്യും ഇത് കവർ ആയിരിക്കുന്ന ബ്ലാസ്റ്റിക്ക് നമുക്കറിയാം ഇൻഡോറിൽ വരുന്ന കൂളിംഗ് കോയിൽ ഒഴിച്ചുള്ള ബാക്കിയിൽ എല്ലാ പാർട്സും ബ്ലാസ്റ്റിക് ആണ് ഈ ഫാൻ മോട്ടോർ ചൂടായിട്ട് ഉരുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ഇൻഡോർ മൊത്തം ബ്ലാസ്റ്റിക് ആണ് ഉരുകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡോറിൽ ഫാൻ മോട്ടോർ പോയാലോ ഷോർട്ട് സർക്യൂട്ട് ആയാലോ അല്ലെങ്കിൽ ഇൻവെർട്ടർ വൈൻഡിങ്ങിന്റെ പോയാലോ ഒരിക്കലും നിങ്ങൾ ഇൻഡോറിലെ ഫാൻ മോട്ടോർ വൈൻഡ് ചെയ്യരുത് പ്രത്യേകിച്ച് 500-700 രൂപ ലാഭത്തിന് വേണ്ടിയിട്ട്
അതിൽ നല്ലത് നിങ്ങൾ പുതിയൊരു ഫാൻ മോട്ടോർ വാങ്ങുക. നമുക്ക് ഒരുപാട് അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. ഏറ്റവും ബെറ്റർ ഐഡിയ നിങ്ങൾ പുതിയ ഫാൻ മോട്ടോർ വാങ്ങലാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം രണ്ടു മൂന്ന് സ്ഥലത്ത് ഔട്ട്ഡോർ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അഥവാ ഈ സൈഡിൽ കവർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ മഴച്ചാറിലുണ്ടായിരുന്നു, അപ്പോൾ എ സി വർക്കിംഗും ആയിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞു, ഇത് ഷോർട്ട് സർക്യൂട്ടായി, ഷോർട്ട് സർക്യൂട്ടായിട്ട് നേരെ ഫയറായി, ഫയറായിട്ട് ആ എ സിയുടെ ഔട്ട്ഡോറിന് സൺസൈഡ് സൈഡിലെ സൈഡ് മൊത്തം പോയി. ഔട്ട്ഡോറിൻ്റെ ആ കമ്പനിയുടെ ലോഗോ ഉള്ള സൈഡ് ഉണ്ടാവില്ല, അവിടെയാണല്ലോ നമ്മുടെ കംപ്രസർ ഉണ്ടാവുക, ആ സൈഡ് മൊത്തം പോയി. അത് ഔട്ട്ഡോർ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, കാരണം അത് മെറ്റലാണ്, നമുക്ക് സ്പ്രേ പെയിന്റ് അടിച്ച് വൈറ്റ് സ്പ്രേ പെയിന്റ് അടിച്ച് അറിയില്ല. പക്ഷെ അതിൽ പാർട്സ് പോയാൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ കംപ്രസറിന് മൂന്ന് പിന്നുണ്ടായിരിക്കും, അത് മെൽറ്റായി എന്നുണ്ടെങ്കിൽ നമ്മുടെ കംപ്രസറിന്റെ കണക്ഷൻ പിന്നെ ഡിസ്കണക്ട് ആവും. പിന്നെ നമ്മൾ പുതിയ കംപ്രസർ ആവും, പുതിയ കംപ്രസർ സാധാരണ നമ്മളെ നോർമലൈസിക്ക് ഒരു പുതിയ കംപ്രസർ ഗ്യാസ് ചാർജിങ് എല്ലാം കഴിഞ്ഞ് വരും ഏകദേശം ഒരു 10,000 രൂപയുടെ അടുത്ത് നമുക്ക് ചിലവ് വരും. ഇൻവെർട്ടർ എ സി ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പം നമ്മൾ എപ്പോഴും കെയർ ചെയ്യേണ്ടത് നമ്മുടെ എ സിക്ക് ഈ സൈഡിലെ കണക്ഷൻ അഥവാ കറണ്ടിന്റെ കണക്ഷൻ വരുന്ന സൈഡിലെ കവർ ഉണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. കവർ എങ്ങാനും മിസ്സായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അതിന് പരിഹാരം കാണുക. പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും വെച്ച് നിങ്ങളത് മൂടുക, അല്ലെങ്കിൽ ബ്ലാക്ക് ടാപ്പ് പോലത്തെ സാധനം ഒരിക്കലും നിങ്ങൾ അലുമിനിയം ടാപ്പ് അവിടെ യൂസ് ചെയ്യരുത്. കാരണം ഏറ്റവും കൂടുതൽ വൈദ്യുതി എ സി എടുക്കുന്ന ഏരിയ ആണത്, കാരണം ആംബിയർ കൂടുതൽ എടുക്കുന്നത് അത് നമ്മുടെ കംപ്രസറിലേക്ക് വരുന്ന കറണ്ടാണ്. ഒരിക്കലും അലുമിനിയം ടാപ്പ് യൂസ് ചെയ്യരുത്. അലുമിനിയം ടാപ്പ് യൂസ് ചെയ്യുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആകും, കാരണം അലുമിനിയത്തിലൂടെ വൈദ്യുതി പെട്ടെന്ന് പ്രവഹിക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അലുമിനിയം ടാപ്പ് യൂസ് ചെയ്യരുത്. ഒന്നുകിൽ നിങ്ങൾ ബ്ലാക്ക് ടാപ്പ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ കൊണ്ട് നിങ്ങളത് കവർ ചെയ്യുക. ഏറ്റവും സേഫ്റ്റി അതാണ്. കാരണം നമ്മളിത് ചിലപ്പോൾ മഴക്കാലത്ത് നമ്മൾ രണ്ട് ദിവസം ചിലപ്പോൾ മഴ പെയ്തില്ല, ചൂടുള്ള സമയത്ത് വേനൽക്കാലത്ത് പ്രശ്നം ഉണ്ടാവില്ല, ചൂടുള്ള സമയത്ത് നമ്മൾ രണ്ട് ദിവസം എ സി ഓൺ ചെയ്തു, എന്നിട്ട് നമ്മൾ റിമോട്ടിൽ ഓഫ് ചെയ്തു, സ്വിച്ചിൽ ഓഫ് ചെയ്യാതെ നമ്മൾ റിമോട്ടിൽ ഓഫ് ചെയ്തു, അപ്പോൾ നമുക്ക് കാണാൻ കഴിയും സ്റ്റെബിലൈസർ ഇന്ന് സ്റ്റാൻഡിങ് അഥവാ ഔട്ട് പോകാൻ വേണ്ടി നിൽക്കായിരിക്കും നമ്മുടെ സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ സ്റ്റെബിലൈസർ ഇന്ന് ഔട്ട് പോയി, അപ്പം നേരെ ഇൻഡോറിന്റെ പി സി ബോർഡ് അതിന്റെ റിലേ ഡയറക്റ്റ് ആണെങ്കിൽ അതിന് സപ്ലൈ നേരെ ഔട്ട്ഡോറിലേക്ക് പോകും, അഥവാ അതിന് സിഗ്നൽ കിട്ടും. അത് സിഗ്നൽ കിട്ടി ഇങ്ങനെ വർക്കായി നിൽക്കാൻ വരിക്കും, അഥവാ 240 വോൾട്ട് ഓൾറെഡി അതിന് വന്ന് കിടക്കായിരിക്കും. ആ സമയത്ത് എന്തെങ്കിലും നിർഭാഗ്യവശാലും മഴത്തുള്ളിയോ അല്ലെങ്കിൽ മഴച്ചാറോ അതിലേക്ക് പോയാലും ഉറപ്പായിട്ടും ഷോർട്ട് സർക്യൂട്ട് ആവും. ഈ കവർ തുറന്ന് കിടക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്, കവർ തുറന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ 6 മാസം മഴ 6 മാസം വെയിലാണ്, അപ്പം നമ്മൾ ഈ ചൂടത്ത് മാത്രമേ എ സി കയറിയുള്ളൂ. പിന്നെ മഴക്കാലം അത് കുഴപ്പമില്ല, നമുക്ക് ചൂടത്ത് നോക്കാം എന്ന് പറയും. ചൂടത്തല്ല നിങ്ങൾ നോക്കേണ്ടത്, ആദ്യം നിങ്ങൾ സൈഡിൽ ഈ കവർ ഉണ്ടോ എന്ന് നോക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എന്തെങ്കിലും പരിഹാരം കാണുക, കാരണം അത് ഭയങ്കര അപകടമാണ്. രണ്ടു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. കാരണം അതിൻ്റെ ഉള്ളിൽ ഷോർട്ട് സർക്യൂട്ട് ആയാലും നമ്മളെ കംപ്രസർ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കംപ്രസറിൻ്റെ പിന്നെ പോയാൽ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏകദേശം ഒരു 10,000 രൂപയുടെ അടുത്ത് ചിലവ് വരും. ഫാൻ മോട്ടർ കുഴപ്പമില്ല, അതിൽ വരുന്ന ഫാൻ എ സി ഫാൻ മോട്ടറാണ്. ഇൻവെർട്ടറിനാണെങ്കിൽ ഡി സി വരും. ഫാൻ മോട്ടർ നമുക്ക് അത്ര എമൗണ്ട് വരില്ല, പക്ഷേ ഈ കംപ്രസർ എങ്ങാനും കംപ്രസറിൻ്റെ പിന്നെ പോയാൽ, കംപ്രസർ ഷോർട്ടായി എന്നല്ല ഞാൻ പറയുന്നത്, കംപ്രസറിൻ്റെ പിന്നെ പോയാൽ പിന്നെ അത് വെൽഡ് ചെയ്തിട്ടൊന്നും പിടിക്കാൻ പറ്റില്ല, അത് സോൾഡ് ചെയ്താലും നിൽക്കില്ല. കാരണം ഹൈ ആംബിയർ എടുക്കുന്ന കാരണം തന്നെ അത് ആരും റിസ്കിന് നിൽക്കില്ല. കംപ്രസർ മാറ്റാൻ പറയും, കംപ്രസർ മാറ്റുമ്പോൾ നമുക്ക് ഏകദേശം 10,000 രൂപ ചിലവ് വരും. അതിലും നല്ലതാണ് നമ്മൾ ഈ സൈഡിലെ കവർ ഉണ്ടോ എന്ന് നോക്കുക. ജസ്റ്റ് ചെറിയൊരു കാര്യമാണിത്, പക്ഷേ ഇത് അപകടം സംഭവിച്ചാൽ നമുക്ക് വലിയ റിസ്ക്കുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ഇട്ടത്. ഒരിക്കലും നിങ്ങൾ ഈ സൈഡിലെ കവർ മിസ് ആയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം എത്രയും പെട്ടെന്ന് നിങ്ങൾ കാണുക. അതല്ലാതെ ഒരു എന്താ പറയുക, ചെറിയൊരു ഇതായിട്ട് നിങ്ങൾ കാണരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോറിലെ ഫാൻ മോട്ടർ എന്തെങ്കിലും കാരണവശാല കേടായാൽ ഒരിക്കലും നിങ്ങളത് റീവൈൻഡ് ചെയ്യരുത്. ഇൻഡോറിലെ ഫാൻ മോട്ടർ, പ്രത്യേകിച്ച് സാധാരണ നോർമൽ ലേസിക്ക് വരുന്ന ഫാൻ മോട്ടർ, ഒരിക്കലും നിങ്ങളത് റീവൈൻഡ് ചെയ്യരുത്. പുതിയ ഫാൻ മോട്ടർ മാത്രം നിങ്ങൾ വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്യുക. കാരണം അതിന് അത്ര വലിയ എമൗണ്ട് ഒന്നുമില്ല, ഏകദേശം 1,000-1,500. ഏത് കമ്പനിയുടെ ആണെങ്കിലും ആ ഏവറേജിലേ വരുന്നുള്ളൂ. ഓരോ മോഡൽ മാറുമ്പോഴും അതിൻ്റെ ഒരു ഏറെ കൂടി 2,000-ത്തിനുള്ളിൽ അതിന് വരുന്നുള്ളൂ. കാരണം ഇത് റീവൈൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ചൂടാവും. നമ്മൾ ഔട്ട്ഡോറിൽ ഫാൻ മോട്ടർ എന്നാൽ കട്ട് ഓഫ് ആവുന്നുണ്ട്, അതോ കംപ്രസർ കട്ട് ഓഫ് ആകുമ്പോൾ തന്നെ നമ്മൾ ഔട്ട്ഡോറിൽ ഫാൻ മോട്ടറും കട്ട് ആവും. നേരെ മറിച്ച് ഇൻഡോറിലെ ഫാൻ മോട്ടർ കട്ട് ഓഫ് ആവില്ല. നമ്മൾ എപ്പോൾ എ സി ഓൺ ആക്കിയോ അപ്പോൾ ഓൺ ആവുന്നു, എപ്പോൾ ഓഫ് ആക്കുമ്പോൾ അപ്പോഴാണ് നമ്മളെ ഇൻഡോറിലെ ഫാൻ മോട്ടർ ഓഫ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡോറിലെ ഫാൻ മോട്ടർ കംപ്ലൈൻ്റ് ആയാലും ഒരിക്കലും നിങ്ങളത് റീവൈൻഡിങ്ങിന് കൊടുക്കരുത്. അത് റീവൈൻഡിങ്ങിന് കൊടുത്താൽ ഒരു ലാഭവും ഇല്ല നമുക്ക്, കാരണം ഒരു 500-700 ഒരു രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. അതിൽ നല്ലത് നമ്മൾ അത് പുതിയത് വാങ്ങി വെക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, എപ്പോഴും നിങ്ങൾ ഈ ഔട്ട്ഡോറിൻ്റെ സൈഡിലെ കവർ നിങ്ങൾ നോക്കുക. അത് മിസ്സായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പരിഹാരം നിങ്ങൾ കാണുക. അതല്ലാതെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടരുത്, പ്രത്യേകിച്ച് മഴക്കാലം വന്നാൽ അത് വലിയൊരു അപകടത്തിലേക്കായിരിക്കും നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.